പാലത്തിൽ വെള്ളം മുക്കി കളഞ്ഞ് പെയിന്റ് അടിക്കാൻ പോവാണ് കേട്ടോ ഫ്രണ്ട്സ്. പെയിന്റ് അടിക്കൽ ജോലിക്ക് പിന്നെ ഞാനാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം ഇതിന്റെ വെള്ളമൊക്കെ മുക്കി കളയട്ടെ കേട്ടോ ഫ്രണ്ട്സ്. നല്ലായിരിക്കും ഫ്രണ്ട്സ് ഇത്. പതുക്കൊഴിക്കടം മുത്തൂസ, അല്ലെങ്കിൽ വെച്ച പുല്ലൊക്കെ പോവില്ലേ, അത് പടുത്ത് വെച്ചല്ലോ വേര് പിടിച്ചു വരുന്നുള്ളു. ഓ അത് ശരിയാണല്ലോ. കട്ടയമ കൂടെ തന്നെ ഇങ്ങനെ ഒഴിക്കാ. കട്ടയമ കൂടെ തന്നെ ഒഴിച്ചാൽ അത് ഇങ്ങോട്ട് തന്നെയല്ലോ മുത്തൂസ വരിക. ഫ്രണ്ട്സ് ഞാനിതൊക്കെ എഴുതാനിട്ട് ഇത്തെ വെള്ളമൊക്കെ മുക്കിക്കളയാൻ പെയിന്റ് അടിച്ചു. നല്ല പോലെ കഴുകണം, അല്ലെങ്കിൽ പെയിന്റ് പിടിക്കില്ലേ മുത്തൂസ. ഇന്ന് ഈ കുളം വൃത്തിയാക്കി കഴിയും മുത്തൂസ്. മഴ വരുമ്പോ പെയിന്റ് അടിച്ചിട്ട് പെയിന്റ് ഉണങ്ങണം, എന്നാലാണ്, അല്ലെങ്കിൽ മഴ വരുമ്പോ എല്ലാം പോവും. ഹായ് ഫ്രണ്ട്സ്, ഈ ചെറിയ ബ്രഷ് ഞാൻ കുറയ്ക്കാൻ പോവാണ് കേട്ടോ. ചെറിയ ബ്രഷ് കൊണ്ട് അടിച്ചിട്ട് ചെയ്യാണ്. ആഹാ, ഇപ്പൊ അതിലിരുന്നായ മുത്തൂസ കഴുകുന്നത്. ഇത് മുക്കി കളയാനാണ് പാട്. നീ വേഗം ഉരക്കി ഇതൊന്ന് തീരും. ഇത് ഇന്ന് തീരുന്നു തോന്നുന്നില്ല മുത്തൂസ. കഴിഞ്ഞു, ഇനി നല്ല വെള്ളം ഒഴിച്ചൊന്ന് വാഷ് ചെയ്തിട്ടോ ഫ്രണ്ട്സ്. മുത്തൂസ് വെള്ളം മുത്തൂസ് ഒന്നും അറിഞ്ഞില്ല കേട്ടോ, ഭാഗ്യമായില്ല. ഓക്കെ, നമുക്ക് തുണി എടുത്ത് തുടക്കാം. മുത്തൂസ് ഈ തുണി കൊണ്ട് ഇനി തുടക്കി. ഇതാ ആദ്യം പുറത്തു നിന്ന് തുടക്കാണ്ട് വെള്ളം തുടക്കാം. മുത്തൂസിന്റെ പാന്റ് നോക്കും ഫ്രണ്ട്സ്, അതിലിരുന്ന് വെള്ള അഴുക്ക്. എന്താ മുത്തൂസ് മുത്തൂസ് അമ്മ ചെയ്യാടാ? ആ മുത്തൂസിനൊന്നും തന്നെ തരാൻ പറ്റില്ല, മുത്തൂസിനെല്ലാം തന്നെ ചെയ്യണം. അതാണ് മുത്തൂസ്. എനിക്ക് ഇങ്ങനെ ചെയ്തൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഫ്രണ്ട്സ്. ക്ലീൻ ആവൂ എന്റെ തുണിയേ. ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ തുടച്ചെല്ലാം കഴിഞ്ഞെടുത്തോണ്ട് ഞങ്ങൾക്ക് പെയിന്റ് എടുത്തില്ലേ. പെയിന്റ് എടുത്തിട്ട് ബ്ലൂ അല്ലേ, ബ്ലൂ ആൻഡ് റെഡ്. റെഡ് എടുക്കാണെങ്കിലേ അതിന്റെ മൂടി റെഡ് കളറാക്കിയതല്ലേ. ഓ പാന്റ് നോക്കൂ ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് ഞങ്ങളിപ്പോ പെയിന്റ് അടിക്കാൻ പോവാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇതൊക്കെയാണ് പെയിന്റുകൾ, ഇത് റെഡാണ് കേട്ടോ, കണ്ടോട്ടെ റെഡ് കളറ്. ഇപ്പൊ ഞങ്ങൾ ബ്ലൂ ആണ് കേട്ടോ അടിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അടിക്കാം. ഇതിപ്പോ എങ്ങനെ തുറക്കമ്മാ? അമ്മ ഇത് തുറക്കാൻ പറ്റില്ല, തുറക്കു പെയിന്റ്. എന്റെ പെയിന്റ് ഒന്ന് തുറക്കൂ. അമ്മ തുറന്നരടാ. അത് തുറക്ക്. പെയിന്റ് ഇട്ട് ഇനി എനിക്ക് തുറക്കാൻ പറ്റാത്തോണ്ട് ഞാൻ അമ്മേനെ ഏൽപ്പിച്ചിരിക്കുന്നു ഫ്രണ്ട്സ്. അപ്പോൾ അമ്മ അതിസാഹസികമായി തുറക്കാൻ നോക്കുകയാണ്, പക്ഷെ തുറക്കാൻ പറ്റുന്നില്ല, അത് പാളി പോകുകയാണ്. പറയാൻ പഠിക്കാതെ അടിപൊളി ബ്ലൂ പെയിന്റ് ഫ്രെയിംസ്. ഫ്രെയിംസ് അപ്പൊ ഞാൻ പെയിന്റ് അടിക്കാൻ പോവാണ്. ഇതെവിടെയാ വെക്കാം? കട്ടാമക്കാവില്ലേ? കട്ടാമയായാലും കുഴപ്പമില്ല മുത്തൂസ്, സെന്ററിൽ വെച്ചാ മതി. ഓക്കെ. അയ്യോ ഫ്രണ്ട്സ്, എന്റെ കൈമിയായി, ഞാനത് സെന്ററിൽ വെക്കട്ടെ കേട്ടോ. ഫ്രണ്ട്സ് അപ്പൊ മുത്തൂസിന്റെ പെയിന്റ് അടി തുടങ്ങാണ്. ഇത് എന്താവോ, എന്തോ കൊളാവോ, എന്തോ കൊളത്തന്നെയല്ലേ. ഓ അങ്ങനെ മുത്തൂസേ, നല്ല ഭംഗിയിൽ അടിക്കണേ. ഇതവ എങ്ങനെ അടിച്ചാലും ഭംഗി വരും, അത് പുറത്തേക്ക് പോവാണ്ടിരുന്നാ മതി. പിന്നെ ഇതിന്റെ ഉള്ളിൽ എങ്ങനെ എന്താ പറയുക, ചപ്രസിപ്ലേ അടിച്ചാലും പ്രശ്നമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ താമരൊക്കെ വയ്ക്കുമ്പോ പിന്നെ ചേറൊക്കെ ആയി അങ്ങനെ അങ്ങോട്ട് പോകണ്ടല്ലോ. അപ്പൊ പിന്നെ അധികം ഭംഗി ഒന്നും ആവശ്യമില്ല.
ഓ അങ്ങനെ വാട്ടർ കളർ പെയിന്റിംഗ് ഒക്കെ ചെയ്യണോണ്ട് മുത്തൂസിന് ഇത് ഈസി ആവും അല്ലേ മുത്തൂസേ? അതൊക്കെ ശരിയാണ്, വാട്ടർ കളറ് പെയിന്റിംഗ് ഒക്കെ ചെയ്യണോണ്ട് പിന്നെ എനിക്കിത് ഈസി ആണ് കേട്ടോ. അങ്ങനെ ഒരു ഭാഗം കഴിഞ്ഞു ഫ്രണ്ട്സ്. പഠിക്കല് നിർത്തിട്ട് ഒഴിക്കലായോ മുത്തൂസേ? ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ പണി കഴിഞ്ഞു, പിന്നെ ഇതില് എപ്പ നോക്കിയാലും മുക്കി അടിക്കണ്ടല്ലോ. ഓ എന്താ ബുദ്ധി, ഇത്ര പെയിന്റ് അടിച്ചത് മുത്തേ. മുത്തൂസ് അടിക്കണ്ട എനിക്ക് അടിക്കാൻ കൊതിയാവണ്. ഓ താങ്ക്സ്, ഞാൻ റെഡ് അടിക്കാട്ടെ മുത്തൂസേ. ഹായ് ഫ്രണ്ട്സ്, ഞാനും അടിക്കാൻ പോവാണ് കേട്ടോ പെയിൻറ്. ഞാൻ റെഡാണ് എടുത്തിരിക്കുന്നത്, ഇതിൻ്റെ ഇടയിലടിക്കാനാണ്. ഇനി ഇതെങ്ങനെ തുറക്കാൻ മുത്തൂസേ? ഇത് തുറക്കാൻ പാടാണിടാ ഫ്രണ്ട്സ്. നമ്മൾ അടുത്ത ടിന്നും അതിസാഹസികമായി തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാനാണ് ബ്ലൂ ഫിനിഷ് ചെയ്യണത്. മുത്തൂസിന് റെഡ് കണ്ടപ്പോൾ മുത്തൂസിന് റെഡ് തന്നെ അടിക്കണം അല്ല മുത്തൂസേ? അടിച്ചോർത്ത് അടിക്കുമ്പോൾ നല്ലോണം മുക്കിയിട്ടൊന്ന് വലിക്കി ഫ്രണ്ട്സ്. ബ്ലൂ അടിച്ച് തീർന്നു കേട്ടോ. ഇനി അടുത്തത് ഇതിന് ലൈൻ കൊടുക്കലാണ്, റെഡ് ലൈൻ. അത് മുത്തൂസാണ് റെഡ് ലൈൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അരി അടിക്കുമ്പോൾ ശ്രദ്ധിച്ചടിക്കണം. റെഡ് ലൈൻ കഴിഞ്ഞ അടുത്ത് ഗ്രേ ലൈൻ അല്ലേ മുത്തൂസേ? അപ്പം അത് അമ്മ അടിക്കാട്ടാ. ഇത് കഴിഞ്ഞിട്ട് വേണം അടിക്കണെങ്കിൽ ഒരേ വീതിയിൽ വരണം. ഒരേ വീതി അല്ല, ഒത്തിരി വ്യത്യാസമുണ്ട്. ഇങ്ങനെ റാവണയിൽ കണ്ട അവിടെ ഒത്തിരി വീതി കൂടുതലാണ് കണ്ട, പിന്നെ അവിടെ ഒത്തിരി വീതി കുറവ്. ഇരുന്നടിച്ചപ്പോ കെടുന്നായി അടിക്കുന്നു മുത്തൂസേ. പിള്ള വേണം മുത്തോ. ഇരുന്നും കെടുന്നുമായി മുത്തൂസിന്റെ പെയിന്റ് അടി അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ്. അയ്യോ മോനെ, ഇതെവിടെ സൈഡിലേക്ക് പോന്നു. കയ്യുമൊക്കെ പെയിന്റ് ആയി കണ്ട. പെയിന്റ് അടിക്കാര കയ്യുമ്പോഴൊക്കെ മൊത്തം പെയിന്റ് ആക്കണം, അതാണ് സ്റ്റൈല്. ഓ ഫ്രണ്ട്സ്, അപ്പൊ മുത്തൂസ് റെഡ് ലൈനും ഫിനിഷ് ചെയ്തു. ഫ്രണ്ട്സ്, ഇനി ഞാൻ ഗ്രേ കൊണ്ട് ഒരു ലൈൻ വരയ്ക്കാൻ പോവാണ് കേട്ടോ. ഇനി ഗ്രേ ലൈൻ ആണല്ലേ? ആ ഗ്രേ ലൈൻ അവിടെ ഷേപ്പ് ആക്കാൻ ഭയങ്കര പാടാട്ടോ മുത്തൂസേ. അതൊന്നും സാരിയും, എങ്ങനെയെങ്കിലും ഒക്കെ അതിന്റെ രീതിയിൽ അങ്ങ് ഒപ്പിച്ചെടുക്ക. നല്ല ഭംഗിയാവണം കേട്ടോ. സ്പീഡ് കുറക്കിട്ടോ മുത്തൂസേ. ഞാൻ ചെയ്യുമ്പോ ഫ്രണ്ട്സ്, അപ്പൊ മുത്തൂസ് ഗ്രേ ലൈനും വിജയകരമായി ഫിനിഷ് ചെയ്തു ഫ്രണ്ട്സ്. ഇനി മതിട്ടോ മുത്തൂസ് അത് മടിച്ചത്, അത് ഓവർ ആക്കി കൊള്ളാക്കണ്ട. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ഗ്രേ കളർ അടിച്ച് കഴിഞ്ഞിട്ട് കാണാം. ബൈ ബൈ ഫ്രണ്ട്സ്. അപ്പൊ ഗ്രേ അടിച്ചു കഴിഞ്ഞു, ഇനി ഞാൻ റെഡ് എടുത്തു. അവിടെ ഒരു ലൈൻ ഇട്ടിട്ട് മുത്തൂസ് ആദ്യം, അപ്പൊ പിന്നെ ആ സൈഡിലേക്ക് ഒന്നും പോവില്ലേ, ഗ്രേയിലേക്ക് പോവല്ലേ. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഞാനും കൂടെ റെഡ് അടിക്കാൻ പോവാണ് കേട്ടോ ഫ്രണ്ട്സ്. നോക്കൂ മുത്തേ, നല്ല പാടുണ്ട് കേട്ടോ മുത്തൂസ് ഇത് അടിക്കാനായിട്ട്. ഒരു പാടോ, അമ്മയ്ക്ക് പാടല്ലേ. അല്ലേ, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നൊരു പേടി. അതല്ല, ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ പെയിന്റ് കൊണ്ട് ചെയ്യണോണ്ട് എനിക്ക് ശീലമായി പോയി. ആ അതാണ് മുത്തൂസിന് എളുപ്പം. അപ്പൊ മുത്തൂസ് തന്നെ അടിച്ചോ ഫ്രണ്ട്സ്. അപ്പൊ ഞങ്ങളുടെ താമരക്കുളം പെയിന്റ് അടിച്ച് കഴിഞ്ഞു. എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്, അടിപൊളിയല്ലേ? അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടണം കേട്ടോ ഫ്രണ്ട്സ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. പിന്നെ ആരൊക്കെ ഇതുപോലെ പെയിന്റ് അടിച്ചിട്ടുണ്ട് അവരും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. ഞങ്ങൾ അടിച്ചത് ഭംഗിയുണ്ടോ ഫ്രണ്ട്സ്? കൂടുതൽ ഞാനാണ് കേട്ടോ അടിച്ചത്. അമ്മ അടിച്ചത് കൊള്ളായില്ലേ. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാ. എടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്യണേ ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. ബൈ ബൈ. അടുത്ത പെയിന്റ് അടിയിൽ കാണാം അല്ല മുത്തൂസേ. ഇനി ഇതൊക്കെ പെയിന്റ് അടിക്കണം കേട്ടോ ഫ്രണ്ട്സ്. ഇതൊക്കെ പെയിന്റ് അടിച്ചിട്ട് കാണാൻ.